7 വർഷത്തെ പ്രണയത്തിന് ശേഷം നയൻതാരയെ വിഘ്നേശ്വരനും ഇന്ന് വിവാഹിതരാകുകയാണ്. ചെന്നൈക്ക് സമീപം മഹാബലിപുരത്തുള്ള റിസോർട്ടിലാണ് ഹൈന്ദവ ആചാര പ്രകാരമുള്ള ചടങ്ങുകൾ നടക്കുന്നത്. ഷാറുഖ് ഖാൻ, രജനീകാന്ത് അടക്കമുള്ള താരങ്ങൾ ചടങ്ങിൽ എത്തിക്കഴിഞ്ഞു. ഷാറുഖ് ഖാനെ നായകനാക്കി അറ്റ്ലി സംവിധാനം ചെയ്യുന്ന ജവാൻ എന്ന ബോളിവുഡ് ചിത്രത്തിൽ നയൻതാരയാണ് നായിക. നയൻതാരയുടെ ബോളിവുഡ് അരങ്ങേറ്റം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഷാറുഖ് ഖാനും ഈ ചടങ്ങിലെ മുഖ്യ ആകർഷണമാണ്. ബംഗാൾ ഉൾക്കടലിന്റെ പശ്ചാത്തലത്തിൽ ഹിന്ദു ആചാര പ്രകാരമാണ് വിവാഹം നടക്കുക. മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ, കമലഹാസൻ, ചിരഞ്ജീവി, സൂര്യ, അജിത്, കാർത്തി, വിജയ് സേതുപതി, ശിവകാർത്തികേയൻ, സമന്ത ഉൾപ്പെടെയുള്ളവർ വിശിഷ്ട അതിഥികളായി പങ്കെടുക്കും. അതിഥികൾക്ക് പോലും മൊബൈൽ ഫോണിൽ ചിത്രങ്ങൾ പകർത്തുന്നതിൽ വിലക്കുണ്ട്. വരന്റെയും വധുവിന്റെയും ഫോട്ടോകൾ പതിപ്പിച്ച വാട്ടർ ബോട്ടിലുകൾ അതിഥികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നവർക്ക് വിലയേറിയ സമ്മാനങ്ങളും തയ്യാറാക്കി കഴിഞ്ഞു. മെഹന്തി ചടങ്ങ് June 8 രാത്രിയിലായിരുന്നു. എന്നാൽ ഇതിന്റെ ചിത്രങ്ങളോ വീഡിയോകളോ കാണാൻ അല്പം കാത്തിരിക്കേണ്ടി വരും. വിവാഹ ചടങ്ങുകളുടെ ചിത്രീകരണം പ്രദർശനാവകാശം നെറ്റ്ഫ്ലിക്സിനാണ്. ചലച്ചിത്ര സംവിധായകൻ ഗൗതം വാസ്തവമേനോനും നെറ്റ്ഫ്ലിക്സിനായി വിവാഹ ചടങ്ങുകൾ സംവിധാനം ചെയ്യുന്നത്. വിവാഹവേദിക്ക് പുറത്തും കനത്ത സുരക്ഷയാണ്. നിരവധി ചാനലുകളാണ് ഈ വിവാഹ ചടങ്ങിൽ എത്തുന്നവരുടെ വീഡിയോകളും ദൃശ്യങ്ങളും പകർത്താൻ വേണ്ടി എത്തിയത്. മലയാള സിനിമാ ലോകത്ത് നിന്നും ആകെ ഒരാൾ മാത്രമേ ക്ഷണിച്ചിട്ടുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയുന്നത്. അത് ദിലീപാണെന്നാണ് പറഞ്ഞത്. പിന്നീട് ദിലീപ് ഈ ചടങ്ങിൽ എത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു. സൂപ്പർ ഹിറ്റ് ചിത്രമായ ബോഡിഗാർഡിൽ ഇവർ ഒന്നിച്ച് അഭിനയിച്ചിരുന്നു. ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ലൈഫ് ഓഫ് ജോസൂട്ടിയിൽ അതിഥി വേഷത്തിലും നയൻതാര എത്തുകയുണ്ടായി. നയൻതാരയും ദിലീപും നല്ല സൗഹൃദവുമാണ്. ക്ഷണിക്കപ്പെട്ട അതിഥികളിൽ മലയാളത്തിൽ നിന്നും ദിലീപ് മാത്രമേ ഉള്ളൂ എന്നാണ് അറിയാൻ കഴിയുന്നതും. ഇതുവരെ ദിലീപ് ഈ ചടങ്ങിൽ എത്തിയ ചിത്രങ്ങൾ പുറത്തു വന്നപ്പോൾ അത് ഏകദേശം ഉറപ്പിക്കുകയും ചെയ്തു. ഗൗതം വാസുദേവനോൻ എന്ന സംവിധായകൻ ഒരു കല്യാണ വീഡിയോ സംവിധാനം ചെയ്യാൻ വന്നു എന്നതായിരുന്നു ഏറ്റവും വലിയ രീതിയിൽ പ്രചരിക്കപ്പെട്ട വാർത്ത. എന്നാൽ അങ്ങനെയല്ല സംഭവം. കല്യാണ വീഡിയോ ആയിരിക്കില്ല, മറിച്ച് നയൻതാരയെ കുറിച്ചുള്ള ഡോക്യു ഫീച്ചർ ആയിരിക്കും ഗൗതം വാസുദേവനോൻ ഒരുക്കുക എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത്. നയൻതാര എന്ന വ്യക്തിയുടെ ഇതുവരെയുള്ള ജീവിതയാത്രയും ഗൗതം വാസുദേവനോൻ സംവിധാനം ചെയ്യുക. വിവാഹത്തിന് പിന്നാലെ തന്നെ വീഡിയോ ഒരുക്കുമെന്നും ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഗൗതം വാസുദേവനോൻ നിന്നും യാതൊരു ഔദ്യോഗിക സ്ഥിരീകരണവും വന്നിട്ടില്ല. എന്തായാലും ഈ ചടങ്ങിൽ വലിയ പ്രമുഖരാണ് പങ്കെടുക്കുന്നത്. മലയാളത്തിൽ നിന്നും മമ്മൂട്ടിയും മോഹൻലാലും ഒന്നും ഇല്ലാത്തത് വലിയ അതിശയത്തോടെയാണ് മലയാളി പ്രേക്ഷകരും കേൾക്കുന്നത്. മമ്മൂട്ടിക്കും മോഹൻലാലും ഒപ്പം നയൻതാര അഭിനയിച്ചിട്ടുള്ളതും ആയതുകൊണ്ട് തന്നെയാണ് ആരാധകർ ഇങ്ങനെ തന്നെ ചോദിക്കുന്നത്. എന്തായാലും മലയാളത്തിൽ നിന്നും ഇതുവരെ ദിലീപ് മാത്രമേ ഈ ചടങ്ങിൽ എത്തിയിട്ടുള്ളൂ.